നമസ്കാരം. അങ്ങനെ കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പതിവായിട്ട് കാണുന്ന പോലെ തന്നെ അത് ആ ശബരിമലയും കൊണ്ട് പിന്നെയും വന്നിരിക്കുകയാണ് മുന്നണികൾ. ഇത്തവണ പതിവിന് വിപരീതമായിട്ട് ബി ജെ പിക്കാരല്ല ഈ ശബരിമലയും പൊക്കിക്കൊണ്ട് വന്നതെന്ന് കാണാം. അത് എൽ ഡി എഫും യു ഡി എഫും ആണ്. യു ഡി എഫ് ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ്. അതായത് ശബരിമലയിൽ ആചാരലംഘനം നടന്നാൽ 2 വർഷം തടവ് വരെ കിട്ടിയേക്കാമെന്ന നിയമങ്ങൾ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ കൊണ്ടുവരും എന്നൊക്കെയാണ് അവർ ഇപ്പോഴേ അങ്ങ് തള്ളി മറിക്കുന്നത്. അത് ഭരണത്തിൽ ഏറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബില്ല് കൊണ്ടുവരും, പുതിയ നിയമം കൊണ്ടുവരും, ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആചാരലംഘനം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിബദ്ധരാണ് തുടങ്ങിയ വലിയ വലിയ വാചകങ്ങളും വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് ഇവർ ജനങ്ങൾക്ക് മുന്നിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ പൊതുവെ പ്രബുദ്ധരാണല്ലോ. ഈ പ്രബുദ്ധരുടെ മുന്നിൽ മുൻപിൽ തന്നെ അതാ ഒരു യു ഡി എഫിൻ്റെ അതായത് ഒരു കോൺഗ്രസ് എം എൽ എ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സംഭാവന കൊടുത്തു. പിരിവിന് വന്നപ്പോൾ പിരിവ് സംഭാവന കൊടുത്തതിൻ്റെ പേരിൽ സുഡാപ്പികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഈ രാമക്ഷേത്രത്തിനാണു എന്ന് അറിയാതെയാണ് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയുണ്ടായി. നോക്കണേ അതിൻ്റെ ഒരു വിരോധാഭാസം നോക്കൂ. ഒരു മുന്നണി പറയുന്നു ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ആചാരലംഘനം നടത്തുന്നവർക്ക് 2 വർഷം വരെ ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് പറയുന്നു. ഏത് രാമക്ഷേത്രത്തിന് സംഭാവന കൊടുത്തതിന് സുഡാപ്പികളോട് മാപ്പ് ചോദിച്ചവരുടെ പാർട്ടിയാണ് ഈ വലിയ വലിയ ഡയലോഗ് തള്ളിമറിക്കുന്നത്. ഒരു ക്ഷേത്രത്തിന് സംഭാവന കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ മാപ്പ് ചോദിച്ച ഒരു എം എൽ എയെ തിരുത്താനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ലാത്ത ഒരു മുന്നണിയാണ് കേരളത്തിലെ പ്രബുദ്ധ സമൂഹത്തിന് മുൻപിലേക്ക് പറയുന്നത്. ഇലക്ഷൻ വാഗ്ദാനമായിട്ട് പറയുന്നത് ഞങ്ങൾ അധികാരത്തിലേറിക്കഴിയുമ്പോൾ അങ്ങ് തള്ളി മറിച്ച് തരാമെന്ന്. ഇനി വേറൊരു കൂട്ടരുണ്ട്, അത് വളരെ രസകരമാണ് അവരുടെ കാര്യം. ഈ സ്ഥിരമായിട്ട് പാർട്ടി ക്ലാസ്സുകളിൽ പോകുന്നവർക്ക് മാത്രമേ അവരുടെ ചില ഈ വാക്കുകളൊക്കെ പിടികിട്ടത്തുള്ളൂ. അതായത് വൈരുദ്ധാത്മിക ഭൗതികവാദം, 4-ാം ലോക സിദ്ധാന്തം, അടവു നയം, നവ ലിബറൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ആർക്കും മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇത് സ്ഥിരമായിട്ട് പാർട്ടി ക്ലാസ്സിൽ പോകുന്നവർക്ക് മാത്രമേ ഈ സംഗതി പിടികിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവർ ഈ 4-5 അവർക്ക് മാത്രം മനസ്സിലാവുന്ന 4-5 സംഗതികളിൽ നിന്ന് ഒരു സംഗതി എടുത്ത് വീണ്ടും വീശിയിരിക്കുകയാണ്, വൈരുദ്ധ്യാത്മിക ഭൗതിക ശാസ്ത്രം. അതിപ്പോൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ലെന്നും ഇന്ത്യയിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അതിന് തക്കെ പാകമായിട്ടില്ലെന്നൊക്കെയാണ് അവരുടെ കൂട്ടത്തിലെ വലിയ ബുദ്ധിജീവിയായ ഗോവിന്ദൻ മാസ്റ്റർ ഡയലോഗ് ഇട്ടിരിക്കുന്നത്. അതായത് പട്ടണയിൽ പറയാം, അവർ കുറേ കാലം റഷ്യയെ നോക്കി നിന്നു, കുറേ കാലം ചൈനയെ നോക്കി നിന്നു. അപ്പോൾ ഇതൊക്കെ ലോകത്ത് ഇതുപോലെ ചൈനയെ പോലെ ആവും അല്ലെങ്കിൽ റഷ്യയെ പോലെ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലോകവും ഇന്ത്യയൊക്കെ അങ്ങനെ ആവുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. റഷ്യയുടെ കാര്യം നമുക്കറിയാമല്ലോ, ഇപ്പം ചൈനയുടെ കാര്യം നമുക്ക് ഏകദേശം അറിയാം. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് എന്താണ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്താണെന്നുള്ള കാര്യം അവർക്ക് തന്നെ ഒരു പിടുത്തമില്ല. അപ്പോൾ ഇവർക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല എന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ അവർ കളം മാറ്റി ചവിട്ടാൻ തുടങ്ങി. ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദമൊന്നും ഇന്ത്യയെ ചിലവാകത്തില്ലെന്നും വിശ്വാസികൾക്ക് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ മുന്നോട്ട് പൊക്കോളാം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് മാത്രം അടിക്കുന്ന ഡയലോഗാണ്. മുൻപ് ഇവർ പറഞ്ഞിരുന്നത് എന്താണെന്ന് അറിയാമോ? 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ തന്നെ 1000 കാതം പുറകോട്ട് പോയിരിക്കുകയാണ്. അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് മറ്റൊരു അടവ് നയമാണ്. അതായത് ഈ പ്രബുദ്ധരായ മലയാളികളെ വീണ്ടും വീണ്ടും പറ്റിക്കാമെന്ന് അവർ പ്രവൃത്തിയിലൂടെ പല വട്ടം തെളിയിച്ചവരാണ്. അത് വീണ്ടും ആ കാർഡ് ഒന്നിറക്കി നോക്കുകയാണ്. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ശബരിമലയിൽ ഇനി ഞങ്ങൾ ആചാര ലംഘനം നടത്താൻ കൂട്ടു നിൽക്കില്ല, ശബരിമല ഇതുവരെ എങ്ങനെയാണോ അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വൈരുദ്ധ്യാത്മിക ഭൗതികവാദമൊന്നും ഇവിടെ ചിലവാകത്തില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി കമ്മ്യൂണിസ്റ്റുകാരനാണേലും വിശ്വാസിയാകാം, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകാം, പള്ളിയിൽ പോകാം, കുഴപ്പമില്ല. പള്ളിയിലല്ലെങ്കിലും നേരത്തെ തൊട്ട് പോകാം, പള്ളിയിൽ പോകുന്നവരെയൊന്നും അവർ വിലക്കിയിട്ടൊന്നുമില്ല. അവർക്ക് ആകാപ്പാടെ പ്രശ്നമുള്ളത് ശബരിമല പോയാൽ ചിലപ്പം വിശദീകരണം കൊടുക്കേണ്ടി വരും, തൊഴുത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി തൊഴുതി നിന്നാൽ വിശദീകരണം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ മാപ്പ് പറയേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു, ജനങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോഴാണ് അവർ ഈ അടവ് നയമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 2-3 കാര്യങ്ങൾ ഇങ്ങനെ കുറേ ദിവസം ഈ കമ്മി പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയയിലും ചാനലിലൊക്കെ എടുത്തിട്ട് വീശാനൊക്കെയുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടപ്പ്. അതായത് ഒരു MLA ഒരു ക്ഷേത്രത്തിന് വേണ്ടി സംഭാവന കൊടുത്തിട്ട് പോലും സുഡാപ്പികളെ പിടിച്ച് മാപ്പ് പറഞ്ഞു. ആ MLA നിലകൊള്ളുന്ന മുന്നണി പറയുന്നു, ഞങ്ങൾ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു. മറ്റൊരു സൈഡിൽ പറയുന്നു വൈരുദ്ധ്യാത്മിക ഭൗതികവാദമൊന്നും ഇന്ത്യയിൽ ചിലവാകില്ല, ഞങ്ങളതൊക്കെ വിട്ടു, ഇനിയിപ്പം വിശ്വാസപരമായിട്ടുള്ള കുറേ കാര്യത്തിലേക്ക്, ഇനിയിപ്പോൾ മുമ്പൊക്കെ ചില കമ്മി സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുന്ന റിംഗ് ടോൺ എന്ന് പറഞ്ഞാൽ പാതയോരങ്ങളെ തുടങ്ങിയ പാട്ടൊക്കെയായിരുന്നു, പിന്നെ ചോര വീണ മണ്ണിൽ. ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഹരിവരാസനമൊക്കെയാണ്. ഇതാണ് ഈ ഈ ഒരു പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്ന ഈ അവസ്ഥ. എന്തായാലും രണ്ട് പാർട്ടികളും കൂടി പ്രബുദ്ധ ജനതകളെ നന്നായിട്ട് തന്നെ പരിപോഷിക്കുന്നുണ്ട്. വെബ്ഡെക്സ് തത്വമൈ ന്യൂസ്.